ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം. നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ മുടി കറുത്ത് വരികയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുക മാത്രമല്ല, യാതൊരുവിധ കെമിക്കലും കാണുകയില്ല, ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാകില്ല. അപ്പോൾ ഇത് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു ഏകദേശം 2 മണിക്കൂർ ശേഷം വാഷ് ചെയ്താൽ നമുക്ക് മുടി കറുത്ത് വരികയും ചെയ്യും. അപ്പോൾ പിന്നെ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീട്ടിലിട്ടൊന്ന് പോയിട്ട് വരാം. 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ കാപ്പിപ്പൊടി നമ്മളുടെ എല്ലാം വീട്ടിലുള്ളതുകൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ, മൈലാഞ്ചി പൊടി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് ലൂസ് പരുവത്തിൽ എടുക്കണം. അതിനുവേണ്ടി ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ തന്നെ തിക്കാതെ ലൂസാക്കി തന്നെ എടുക്കണം. നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ കട്ടകളൊക്കെ ഒന്ന് പോകാനാണ് നമ്മളിപ്പം ലൂസാക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലെടുത്ത ശേഷം ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഏറ്റവും നല്ലത്. നമ്മളുടെ ഡൈ ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. തിളക്കുന്തോറും അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല തിക്ക് പരുവത്തിൽ വേണം കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേ ഒന്ന് വറ്റിയൊക്കെ വന്ന ശേഷം ഒന്ന് നോക്കിയപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായി കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മളുടെ തലയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ഒലിച്ചൊന്നും പോരുത്. ആ ഒരു തിക്കിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഏകദേശം വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം അപ്പം തന്നെ ഉപയോഗിക്കരുത്. നമ്മൾ ഒരു ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത ശേഷം ഒന്ന് മൂടി വെക്കുവാണ്. എന്നിട്ട് റെസ്റ്റ് ചെയ്ത് ഒന്ന് പിറ്റേ ദിവസം വേണം നമുക്ക് ഇത് നോക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ഡൈ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസം ഒന്ന് നോക്കിയപ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിൽ കിട്ടുമ്പോഴാണ് ഡൈ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് യാതൊരുവിധ കെമിക്കലൊന്നും ഇല്ലാത്ത കൊണ്ട് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നരച്ച മുടി ഉള്ള ഭാഗത്തൊക്കെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ ഇപ്പം തലയുടെ ആ നരച്ച ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം 2 മണിക്കൂർ ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. ഇത് വാഷ് ചെയ്യുന്നത് ഷാമ്പു ഒന്നും വിടരുത്, നോർമൽ വാട്ടർ അല്ലെങ്കിൽ നമുക്ക് താളി അതിലൊക്കെ വാഷ് ചെയ്യാം. ബ്ലാക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.